എന്റെ എല്ലാ കൂട്ടുകാർക്കും ലിയ സോങ്കേറിലേക്ക് സ്വാഗതം. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചൂട് ചായയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. പഴം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കിയാലോ. നാല് പഴം എടുത്തിട്ടുണ്ട്. ഇനി ഈ പഴം നല്ലപോലെ ഒന്ന് കഴുകി തുടച്ചിട്ട് നടുക്കൂടെ കട്ട് ചെയ്ത് ഒരു ഇഡലി പ്ലേറ്റിലോട്ട് വെക്കാം. പഴത്തിന്റെ പീസസ് എല്ലാം ഇഡലി തട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇഡലിത്തട്ട് ഒന്ന് ആവി വെക്കണം. അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലൊരു തിരികെയും വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഒരു അടപ്പുകൊണ്ട് മൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിത് സ്റ്റീമറി വേണേലും ചെയ്തെടുക്കാം. ഈ സമയം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ അര കപ്പ് കപ്പലണ്ടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരണം, അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കപ്പലിന്റെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. നമ്മൾ കപ്പലിന്റെ വറുത്ത നേരം കൊണ്ട് തന്നെ പഴം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം നമുക്ക് ചൂടായ പാനിലേക്ക് അര കപ്പ് അവല് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അവലൊന്ന് ചൂടായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ അവല് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിലൊന്ന് വെക്കുമ്പോൾ ഇതങ്ങ് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത കപ്പലണ്ടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ഏലക്ക തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. സെക്കൻഡുകൾ മാത്രം കറക്കിയെടുത്താൽ മതി. കപ്പലണ്ടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെന്ത പഴം തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവല് ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും കപ്പലണ്ടിയുടെ ഉള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 4 സ്പൂണ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ പഴം എല്ലാം നല്ലപോലെ ഉടച്ചെടുക്കാം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഴത്തിന്റെ ഒരു നനവ് കാരണം നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് ചെറിയ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് ഞാനൊരു കട്ട്ലേറ്റിന്റെ ഷേപ്പിലോട്ടാണ് ആക്കുന്നത്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള ഉരുളകൾക്കും ചെയ്തു കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. പാനിലേക്ക് 1/2 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇനി നമുക്ക് പീസസ് ഓരോന്നായിട്ട് പാനിലോട്ട് വെച്ചു കൊടുക്കാം. 1 സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം. ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. വെന്ത പഴത്തിന്റെയും അതേപോലെ കപ്പലണ്ടിയുടെയും എല്ലാവരും ചേരുമ്പോൾ നല്ല രുചിയാണ്. നമ്മുടെ പീസസ് എല്ലാം 2 സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേസിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പഴവും അവിലും ശർക്കരയൊക്കെ എല്ലാവരും വീട്ടിൽ കാണും. അപ്പൊ എല്ലാവരും ഇത് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും കൊടുക്കാൻ നല്ലതാണ്, വെയ്റ്റ് ഗെയിനിങ്ങിനൊക്കെ നല്ലതാണ്. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി വേറെ കുറെ ഈസിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പീസുമായി നമുക്ക് ഇനിയും കാണാം.